And the Prime Minister says Gandhi is dead. And Gandhi was revived by a movie. I mean, can you understand the ignorance? That Gandhi is dead and a movie revived the father of the nation. No, 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 Gandhi is not dead. Gandhi is alive. ഇന്നും ഇന്നലെയുമായി പ്രക്ഷുബ്ധമാണ് ലോക്സഭ. പ്രതിപക്ഷ നേതാവായെത്തിയ രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ ആദ്യ പ്രസംഗമാണ് വിഷയം. ഒരു മണിക്കൂറും 42 മിനിറ്റും നീണ്ടുനിന്ന പ്രസംഗം. പ്രസംഗാന്ത്യം ഭരണപക്ഷത്തിന് ആശങ്കയും പ്രതിപക്ഷത്തിന് വമ്പൻ ആവേശവും രാഹുലിന്റെ അക്കമിട്ട് നിരത്തിയ പ്രസംഗവും തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങളും ഒന്ന് പെട്ടെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഒടുവിലത്തേത് രാഹുലിന്റെ പ്രസംഗത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്നും നീക്കി എന്നതാണ്. ജയ സംവിധാൻ, ജയ സംവിധാൻ. അമിത്ഷാ അടക്കമുള്ള മന്ത്രിമാരുടെ ഇടപെടലിന് പിന്നാലെയാണ് പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നു എന്ന രാഹുലിന്റെ പരാമർശം നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ BJP RSS സംഘടനകളെ ചൂണ്ടിയുള്ള വിമർശനങ്ങളും രേഖകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രസംഗത്തിലെ പരാമർശങ്ങൾ ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുമുണ്ട്. മോദിജിയുടെ ലോകത്ത് സത്യത്തെ ഒഴിവാക്കാനാകുമായിരിക്കാം, എന്നാൽ സത്യം എന്നത് അചഞ്ചലമാണെന്നും താൻ പറയാനുള്ളത് പറയുമെന്നും രാഹുൽ സഭയിൽ ഇന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് സഭയിൽ അഖിലേഷ് യാദവും എത്തിയിട്ടുണ്ട്. 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തിയ പ്രതിപക്ഷ നേതാവിൽ നിന്നുള്ള മൂർച്ചയും ആക്കവുമേറിയ വാക്കുകളാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവ. പുതിയ രാഹുൽ ഗാന്ധിയെയും പുതിയ പ്രതിപക്ഷത്തെയും കണ്ട പകൽ. മണിപ്പൂർ മുതൽ നീറ്റ് പരീക്ഷ വിവാദം വരെ രാഹുൽ സഭയിൽ ഉന്നയിച്ചു. തനിക്ക് ഭയമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. ശിവന്റെ ചിത്രം ഉയർത്തിയുള്ള നീക്കം സ്പീക്കർ തടഞ്ഞു. പ്രസംഗമധ്യേ പ്രധാനമന്ത്രി എതിർപറയിച്ച് 2 തവണ എഴുന്നേറ്റു. രാഹുൽ ഹിന്ദു സമൂഹത്തെ ആകെ അക്രമാസക്തരെന്ന് വിളിച്ചെന്നായിരുന്നു മോദിയുടെ ആദ്യ ആരോപണം. വിഷയം ബഹുത് ഗംഭീർ ഹൈ, പൂരേ ഹിന്ദു സമാജ് കോ ഹിംസക് കഹനാ ये गंभीर विषय है. BJP को आपको नहीं 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 नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, BJP पूरा हिंदू समाज नहीं है, RSS पूरा हिंदू समाज नहीं है. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ബഹുമാനിക്കണമെന്ന് ഭരണഘടന പഠിപ്പിച്ചിട്ടുണ്ടെന്ന പരിഹാസമായിരുന്നു രണ്ടാമത്തേത്. രാഹുലിനൊപ്പം പ്രതിപക്ഷം ഒന്നാകെ നിലകൊണ്ടു. സഭ ബഹളമയമായി. കുടുംബത്തിന്റെ നിഴലിൽ നിൽക്കുന്നവനെന്ന പഴി ആവോളം കേട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി. BJP പല കുറി രാഹുലിന്റെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഈ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടി കൂടിയായിരുന്നു ആറ്റിക്കുറുക്കിയുള്ള രാഹുലിന്റെ പ്രകടനം. ദൃഢതയും രാഷ്ട്രീയ വിവേകവും നിറഞ്ഞ രാഹുലിന്റെ പുതിയ മുഖം. 1 ദശാബ്ദത്തിലധികമായി രാഹുലിനെ ടാർഗറ്റ് ചെയ്തുള്ള BJP നീക്കത്തിനുണ്ടായ തിരിച്ചടിയെന്ന് എളുപ്പത്തിൽ പറയാം. ഒരു സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ്, ഇന്ത്യ മുഴുവൻ നടന്നു കണ്ടവന്റെ പ്രതിപക്ഷ നേതാവായുള്ള വളർച്ച. സഭയിൽ ചടുലമായ നീക്കങ്ങൾ നടത്താനാണ് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. രാഹുലിന്റെ വാക്കുകളും നീക്കങ്ങളും അതിനെ സാധൂകരിക്കുന്നുമുണ്ട്. ശിവജി കേത്തേ ഹേ ഡരോ മത് ഡരാവ് മത് അഭയ മുദ്ര ദിഖാതേ ഹേ അഹിംസാ കി ബാത് കർതേ ഹേ ത്രിശൂൽ കോ സമീൻ മേ ഗാഡ് ദേതേ ഹേ ഓർ ജോ ലോഗ് അപ്നേ ആപ് കോ ഹിന്ദു കേത്തേ ഹേ വോ 24 ഘണ്ട ഹിംസ 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 നഫ്രത് 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 അസത്യ സത്യ അസത്യ ആപ് ഹിന്ദു ഹോ ഹി നഹീ. പല വാദങ്ങളും രാഹുൽ ശക്തമായി ഉന്നയിച്ചു. മോദിക്കെതിരെ വ്യക്തിപരമായ വിമർശനങ്ങളും ഉയർത്തി. മോദിയുടെ പല തെരഞ്ഞെടുപ്പ് പരാമർശങ്ങളെയും എടുത്തു പറഞ്ഞായിരുന്നു കടന്നാക്രമണം. ഒന്നുറപ്പാണ്, ഇനി പ്രതിപക്ഷം പഴയ പ്രതിപക്ഷമല്ല. പ്രസംഗശേഷം രാഹുലിന് ഇന്ത്യ സഖ്യ നേതാക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഹുലിന്റെ പരാമർശങ്ങൾ BJP വളച്ചൊടുക്കുകയാണെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞു. തിരിച്ചടി നേടുമെന്ന ഭയം BJPക്കുണ്ടെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലിന്റെ പുത്തൻ ഉദയമാകുമോ ഇതെന്ന പ്രതീക്ഷ സഭയ്ക്ക് പുറത്ത് പ്രവർത്തകർക്കും ഉണ്ടാവുന്നുണ്ട്.
എന്തായാലും രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ബി ജെ പിയും എൻ ഡി എയും. അഗ്നിവീറിന്റെയും കാർഷിക വായ്പകളുടെയും താങ്ങുവിലയുടെയും ഒക്കെ കാര്യത്തിൽ രാഹുൽ പറഞ്ഞത് കള്ളമാണ് എന്നാണ് ഭരണപക്ഷം സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി കൈകൊടുത്തപ്പോൾ താണു വണങ്ങിയെന്ന പരാമർശത്തിൽ രാഹുൽ സ്പീക്കറെ അപമാനിക്കുകയാണെന്നും മന്ത്രിമാരുടെ പരാതിയിലുണ്ട്. രാഹുലിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. തുടർന്നങ്ങോട്ട് സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. ഉയരുന്നത് ജനാധിപത്യത്തിന്റെ ശബ്ദവും.